അമ്മ പരിശുദ്ധ അമ്മ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ദീപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് കുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തലേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ അമ്മേ, കൃപാസനം മാതാവേ, ഏറ്റവും നിറഞ്ഞ സ്നേഹത്തോടെ അമ്മയുടെ മുന്നിൽ കടന്നു വന്നിരിക്കുന്ന ഈ മക്കളെ അമ്മ അമ്മയുടെ ഹൃദയത്തോടെ ചേർത്ത് വയ്ക്കണമേ. അമ്മേ മാതാവേ, സമാധാനമില്ലാതെ കണ്ണുനീരിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് അമ്മയുടെ ഹൃദയത്തിലെ സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളും ഞങ്ങളുടെ ആകുലതകളും അകലെ നിന്ന് അമ്മയ്ക്ക് നന്നായി അറിയാമല്ലോ. അമ്മേ മാതാവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കൃപയായിരിക്കണമേ. ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊന്നും നോക്കാതെ ഞങ്ങളോട് മനസ്സലിവ് തോന്നി അമ്മ അനുഗ്രഹം ചൊരിയണമേ. ദൈവമാതാവേ, ഞങ്ങളിതാ ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ ജീവനും അമ്മയ്ക്ക് കാണിക്കയായി സമർപ്പിക്കുന്നു. അമ്മേ, അങ്ങ് അത് ഏറ്റെടുത്ത് ഈശോയ്ക്ക് സമർപ്പിക്കണമേ. ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള കുറവുകൾ എല്ലാം നികത്തി ഞങ്ങളെ ദൈവപൈതങ്ങളാക്കി മാറ്റണമേ. ദൈവമാതാവേ, അങ്ങ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരേണമേ. ഈശോയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകേണമേ. ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാ മക്കളുടെയും ഹൃദയത്തിൽ അങ്ങ് വാഴണമേ. ഭവനത്തിന്മേൽ അങ്ങ് അധികാരം നടത്തണമേ. ഞങ്ങൾ നടക്കേണ്ട വഴികൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റും രക്ഷാവലയം തീർക്കണമേ. ഞങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ പൈശാചിക ശക്തികളെയും അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ദൂരേക്ക് പോകുവാൻ ഇടയാകട്ടെ. അമ്മേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇന്നേ വരെയും ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് വാങ്ങിത്തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കുഞ്ഞു പൈതങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പോക്കിലും വരവിലും വഴിവാഹനങ്ങളിലും അവരുടെ കൂട്ടുകെട്ടുകളിലും എല്ലാം അമ്മയുടെ മാധ്യസ്ഥതയുടെ ശക്തിയാൽ അവർക്ക് സംരക്ഷണം നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കാവൽ മാലാഖമാർ അവരെ മുദ്രയിട്ടുകൊള്ളണമേ. ഒരു ദുഷ്ടൻ പോലും നോട്ടമിടുവാൻ അങ്ങ് അനുവദിക്കരുതേ. പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. അവരുടെ ജ്ഞാനത്തെ ഉണർത്തണമേ. പരീക്ഷ എഴുതുന്ന സന്ദർഭങ്ങളിൽ അവരുടെ സമീപത്തിരുന്ന് അവർ പഠിച്ച കാര്യങ്ങൾ അവരുടെ ഓർമ്മയിൽ ഉണർത്തണമേ. പരിശുദ്ധ മാതാവേ, തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ഒത്തിരി വിദ്യാഭ്യാസം ഉണ്ടായിട്ടും നല്ലൊരു തൊഴിൽ സ്ഥാനത്ത് എത്തുവാൻ കഴിയാതെ വിഷമിക്കുന്ന മക്കളെ അമ്മ അനുഗ്രഹിക്കണമേ. അവർ ആഗ്രഹിക്കുന്ന ജോലി സ്ഥാനത്ത് അവരെ എത്തിക്കണമേ. മാതാവേ, അന്യദേശത്ത് പോവാൻ പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. അവർ ആഗ്രഹിക്കുന്ന ആ ജോലി സ്ഥാനത്ത് എത്തുവാൻ തക്കവിധം നല്ലൊരു റിസൾട്ട് കൊടുത്ത് അമ്മ അവരെ അനുഗ്രഹിക്കണമേ. ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ, അവരോട് കരുണയായിരിക്കണമേ, കൃപയായിരിക്കണമേ. ഭവനമില്ലാത്ത മക്കൾക്ക് നല്ലൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഭവനപ്പണി പൂർത്തീകരിക്കാൻ കഴിയാതെ സങ്കടത്തിൽ കഴിയുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. അടങ്ങിപ്പോയ അവരുടെ വാതിലുകൾ തുറന്ന് ആ ഭവനം മനോഹരമായി പൂർത്തീകരിക്കാൻ തക്കവിധം അമ്മ അവരെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് വന്ന് വാഴണമേ. ഞങ്ങളുടെ മനസ്സുകളെ തുറക്കണമേ. അടങ്ങിപ്പോയ ഞങ്ങളുടെ മനസ്സുകളുടെ സന്തോഷത്തെ അമ്മ തുറന്നു തരണമേ. മറ്റുള്ളവരുടെ നന്മ കാണുവാനും സ്നേഹിക്കുവാനുമുള്ള വിശാലമായ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, രോഗികളായവരെ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ വർഷമായി രോഗക്കിടക്കയിലായിപ്പോയവരുടെ സമീപത്തേക്ക് അമ്മ കടന്നു വരണമേ. തലമുതൽ ഉള്ളംകാലുവരെയും അവരെ ഓരോരുത്തരെയും അങ്ങേ പുത്രൻ്റെ കാൽവരിയിൽ ചിന്തിയ തിരുരക്തത്താൽ അവരെ കഴുകി വിശുദ്ധീകരിക്കണമേ. അവർക്ക് നഷ്ടപ്പെട്ടു പോയ ശരീരത്തിൻ്റെ ബലത്തെ അമ്മ അവർക്കായി തിരികെ നൽകണമേ. ഈശോനാഥ, അങ്ങയുടെ ആണിപ്പാടുള്ള കരത്താൽ അവരെ സ്പർശിക്കണമേ. ഈശോനാഥ, ഈ ഭൂമിയിൽ നന്മ ചെയ്തുകൊണ്ട് സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ തക്കവിധം ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമല്ല. ഞങ്ങളുടെ ജീവിതം ദൈവസന്നിധിയിലാണെന്ന് മനസ്സിലാക്കി ജീവിക്കുവാനുള്ള വിവേകം ഞങ്ങൾക്കായി നൽകണമേ. നിരാശയിൽ കഴിയുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മേ, അമ്മയുടെ ശക്തമായ കരങ്ങൾ ഞങ്ങളുടെ മേൽ നീട്ടണമേ. രോഗശാന്തിയുടെയും സാന്ത്വനത്തിൻ്റെയും അനുഗ്രഹം ചൊരിയേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കൃപാസന പ്രസാദവര മാതാവേ, സാമ്പത്തികമായി വളരെയധികം വേദന അനുഭവിക്കുന്ന എല്ലാ ഭവനങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഇതാ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഏറ്റെടുത്തിരിക്കുന്ന ഞങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കരങ്ങൾ പിടിച്ച് ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ. ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കളെ സമൃദ്ധിയുടെ നല്ലൊരു ജോലി നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വിഭവങ്ങൾ ഔദാര്യപൂർവം വിശ്വസ്തതാപൂർവം ഉപയോഗിക്കുവാനുള്ള എല്ലാ കൃപയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദൈവത്തിലുള്ള ഞങ്ങളുടെ ആശ്രയം അചഞ്ചലമാകട്ടെ. ദുരിതബാധിതരുടെ സാന്ത്വനമായ പരിശുദ്ധ മറിയമേ, ഏറ്റവും വൈവിധ്യമാർന്ന സമയങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായ അസുഖം, ശാരീരികമായ വേദന, അഗാധമായ ദുഃഖം എന്നിവ നേരിടുന്നവർക്കായി മാധ്യസ്ഥം വഹിക്കണമേ. പ്രതിസന്ധിയിലായിരിക്കുന്ന എല്ലാ മക്കളിലും അമ്മയുടെ മാതൃസാന്നിധ്യം അനുഭവിക്കുവാൻ അവരുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ മാതാവേ,
അങ്ങയുടെ സമാധാനവും അങ്ങേ പുത്രന്റെ ശാന്തിയും എല്ലാ മക്കളിലും നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ നിരാശയും ഉൽക്കണ്ഠയും വേദനയും നീക്കം ചെയ്യണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അമ്മ കേൾക്കുകയും ഞങ്ങളുടെ അഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ. ഓ മറിയമേ, ഞങ്ങളുടെ സ്നേഹനിധിയായ മാതാവേ, അമ്മയുടെ സംരക്ഷണത്തിലും മധ്യസ്ഥതയും ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ലോകം മുഴുവനും വേദന അനുഭവിക്കുന്ന എല്ലാവരിലും ഒരിക്കൽ കൂടി അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള സമാധാനവും പ്രത്യാശയും നൽകിക്കൊണ്ട് അമ്മയുടെ മാതൃസാന്നിധ്യം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. കരുണയുടെ മാതാവേ, നിരാശരായവരുടെ മേൽ കരുണയായിരിക്കണമേ. ഈ നിമിഷം സമാധാനത്തിനും ആശ്വാസത്തിനും രോഗശാന്തിക്കുമായി നിലവിളിക്കുന്ന ഓരോ മക്കളുടെ മേലും അമ്മയുടെ സ്നേഹപൂർവമായ കരം നീട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അസഹനീയമായ വേദനയുടെയും ദുരിതങ്ങളുടെയും നടുവിൽ കഴിയുന്നവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ആശ്വാസത്തിൻ്റെയും സുരക്ഷിതമായ അഭയത്തിൻ്റെയും ഉറവിടം അമ്മയിൽ കണ്ടെത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അമ്മയുടെ ശക്തിയും പ്രത്യാശയും കണ്ടെത്തുന്നതിന് എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും മനസ്സിനെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ അറിയുന്നതിന് മുൻപ് അമ്മ അറിഞ്ഞുകൊണ്ട് ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങൾക്കും ലോകം മുഴുവനുമുള്ള കുടുംബങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ.